ഈ മനാഫ് എന്ന് പറയുന്ന നന്മമരം നമ്മൾ ആരുദ്ദേശിച്ച ഒരാളല്ല. മനാഫ് ഒരു പെണ്ണ് പിടിയനാണ്. മനാഫ് മൂന്ന് പെണ്ണ് കിട്ടിയതാണ്. ഇതിൽ മനാഫ് മൂന്നാമത് കിട്ടിയ പെണ്ണ് ഒരു ഹിന്ദു സ്ത്രീയായിരുന്നു. അവരെ മതം മാറ്റി, അവരുടെ പേര് മാറ്റി ഒരു മുസ്ലിമാക്കിയിട്ടാണ് മനാഫ് കൂടെ കൊണ്ട് നടക്കുന്നത്. അർജുൻ്റെ മകനെ, നാലാമത്തെ മകനായി മനാഫ് നോക്കാമെന്ന് പറഞ്ഞത് അർജുൻ്റെ വൈഫിനെ കൂടെ കല്യാണം കഴിച്ചിട്ട് അവരെ കൂടെ മതം മാറ്റി കൂടെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേട്ടിട്ട് എന്നെ തെറി പറയാൻ വരുന്നതിന് മുമ്പ് ഇത് പറഞ്ഞത് ഞാനല്ല, ഇത് പറഞ്ഞത് ആരാണെന്ന് ഞാൻ പറയാം. പക്ഷെ അതിന് മുമ്പ് ഇപ്പോൾ ഈ വിഷയത്തിൽ അർജുൻ്റെ ഫാമിലിയും മനാഫും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവർ സംസാരിച്ചിട്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നെങ്കിലും പലർക്കും ഇപ്പോഴും മനാഫിനോടുള്ള പ്രശ്നം തീർന്നിട്ടില്ല. പൂരം കഴിഞ്ഞു, പൂരത്തിന് വന്ന ആനകളും പിരിഞ്ഞുപോയി. പക്ഷെ ഇപ്പോഴും അമ്പലപ്പറമ്പ് കടന്നിട്ട് ഈ ആനപ്പിണ്ടങ്ങൾ അവിടെ തന്നെ കടന്ന് ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ്. മനാഫിനോടുള്ള അവരുടെ ചൊറിച്ചിൽ അതിപ്പോഴും തീർന്നിട്ടില്ല. ഈ വിഷയം വന്നപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് കലങ്ങി നിന്ന ടൈമിൽ ഈ കലക്ക് വള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് ഇവർ നന്നായിട്ട് ശ്രമിച്ചതാണ്. പക്ഷേ അവസാനം ഈ പ്രശ്നങ്ങളൊക്കെ സോൾവായി, വള്ളക്കൊന്ന് തെളിഞ്ഞു വന്നപ്പോഴും ഇവരുടെ ആ കലക്കൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഇവരിപ്പോഴും ആ വെള്ളം ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ നമ്പർ വൺ മൂർഖനേക്കാളും വിഷമുള്ള ശശികലയാണ് ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശശികലയെ ശശികല ടീച്ചർ എന്ന് വിളിക്കാത്തത് അവർ ആ ടീച്ചർ എന്നുള്ള പദവി അറിയിക്കാത്തതുകൊണ്ടാണ്. അവരെയൊക്കെ ടീച്ചർ എന്ന് വിളിച്ചാൽ ബാക്കിയുള്ള ടീച്ചർമാർക്ക് അതൊരു അപമാനമായിട്ട് തോന്നും. ഈ ശശികല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഞാനിവിടെ കൊടുക്കാം. മഹാനായ അക്ബറെ പോലെ തികച്ചും മതേതരനാണത്രേ നമ്മുടെ പുത്തൻ നന്മമരം. തമാശക്ക് കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അക്ബറിനൊക്കെ മഹാനാണെന്ന് പറയുന്നുണ്ട്. അത്തോളി സ്വദേശി രമ്യ നായരാണത്രേ പുള്ളിയുടെ ബീവി. ലോറിയുടെ പേര് മാറ്റണം പേര് മാറ്റണം എന്ന് മോഹിച്ച പോലെ രമ്യയുടെ പേര് മാറ്റി തട്ടത്തിൻ മറയത്ത് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഹിന്ദുക്കളോട് ഇത്രയും സ്നേഹമുള്ള നന്മമരത്തെ പൈ പറയുന്ന സംഘികളെ വെളിച്ചത്ത് ചോറ് കൊടുത്ത് ഇരുട്ടത്ത് കിടത്തി ഉറക്കണം. അല്ല പിന്നെ, നിങ്ങൾ പച്ച മനസ്സൻ തന്നെ പുള്ളേ. ഇതിവരുടെ സ്ഥിരം പരിപാടിയാണ്, ഒരു വാസ്തവമല്ലാത്ത കാര്യങ്ങൾ, വെറും പച്ചക്കള്ളങ്ങൾ അടിച്ചങ്ങ് വിടുക എന്നുള്ളത്. ഇതിലിപ്പോൾ മനാഫിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള വാസ്തവങ്ങളും ഇല്ല. ഇതിൽ ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത് മനാഫ് മൂന്ന് കെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെ തെറ്റായിട്ടുള്ളൊരു ന്യൂസാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് മനാഫ് മൂന്നാമത് കെട്ടിയിട്ടുള്ള സ്ത്രീയുടെ പേര് എന്ന് പറയുന്നത് രമ്യ നായർ എന്ന് പറയുന്ന ഒരാളെ കെട്ടിയിട്ട് പിന്നീട് മതം മാറ്റിയെന്നൊക്കെയാണ്. അതും തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിൽ എത്ര പേര് മനാഫിൻ്റെ വൈഫിനെ കണ്ടിട്ടുണ്ടാവും? ഇതാ ഈ കാണുന്ന വ്യക്തിയാണ് മനാഫിൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. റംസീന എന്നാണ് ഇവരുടെ പേര്. ഇവർ ഓൾറെഡി മുസ്ലിമായിട്ടുള്ളൊരു ഫാമിലിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവരുടെ കുടുംബത്തിനെ വരെ മൊത്തത്തിലായിട്ട് അങ്ങ് ഇല്ലാത്ത കാര്യം അടിച്ചങ്ങ് വിടുകയാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത്. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശശികല ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് വിശ്വസിക്കാനായിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഷെയർ ചെയ്ത വ്യക്തികളിൽ പ്രധാനപ്പെട്ട മറ്റൊരാളാണ് ലക്ഷ്മി കാനത്ത് എന്ന് പറയുന്നത്. ഈ ലക്ഷ്മി കാനത്ത് എന്ന് പറയുന്നത് ഈ ലസിത പാലക്കലൊക്കെ പോലെ തന്നെ അത്യാവശ്യം ഇവരുടെ ഈ ഓൺലൈൻ റഡാറിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവരുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഫേക്കായിട്ടുള്ള വർഗീയമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുക, പോസ്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കംപ്ലീറ്റ് ഈ വർഗീയമായിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളായിരിക്കും. അതിലൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഹിന്ദുക്കളല്ലാത്ത ബാക്കിയുള്ളവരുടെ കടകളിൽ നിന്നും ഷോപ്പിൽ നിന്നും ഈ ഹിന്ദുക്കൾ ആരും ഒരു സാധനം വാങ്ങിക്കരുത് എന്നൊക്കെ അല്ലേ. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള കടകൾ ഇപ്പോൾ മുസ്ലിംസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അമ്പലത്തിൻ്റെ പരിസരങ്ങളിൽ കടകളും കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കൊയ്പ്പിക്കണം എന്നൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ ചെയ്ത വ്യക്തിയാണ് ഇവരെന്ന് പറയുന്നത്. ഇവരിപ്പോൾ ഈ ശശികലേൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഷെയർ ചെയ്തതിന് കൂടെ ഇവരുടേതായിട്ടുള്ള കുറച്ച് ഒരു രണ്ട് വരി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മനാഫ് പന്നാ കുട്ടിയെ സ്വന്തം മകനെപ്പോലെ നോക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് ഏത് സെൻസിലാണെന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാവും. അതായത് ഇപ്പോൾ മനാഫ് ആ കുട്ടിനെ അവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിട്ട് മനാഫിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വളർത്തുന്നില്ല സെൻസിലല്ല മനാഫ് പറഞ്ഞിട്ടുള്ളത്. ആ കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിനെല്ലാം സഹായമായിട്ട് മനാഫ് ഉണ്ടാവുന്നുള്ളൊരു സെൻസിലാണ് പറയുന്നത്. പക്ഷേ ഇവർക്കത് ഇവരതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മനാഫ് ഈ കുട്ടിയെ നോക്കുന്നുള്ളത് അമ്മേനെ കെട്ടാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ അർജുൻ്റെ വൈഫിനെ ഇയാളുടെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണെന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര അറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനമൊക്കെയാണ് ഇവർ കൊടുക്കുന്നത്. അല്ല, ഇവരുടെ മനസ്സിലൊക്കെ അത്രയ്ക്ക് തന്നെ വരുള്ളൂ, അത്ര നിലവാരം തന്നെ ഇവരുടെയൊക്കെ മനസ്സിലുണ്ടാവും എന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പോൾ ഈ അർജുൻ്റെ ബോഡി കിട്ടുന്നത് വരെ മനാഫ് ഇവരുടെ ഒരു വിഷയമായിരുന്നില്ല. പിന്നെ ഈ അർജുൻ്റെ ബോഡി കിട്ടി, ഈ ന്യൂസ് മീഡിയാസിൽ ഇതിലൊക്കെ മനാഫിന് ഭയങ്കര ഒരു പോപ്പുലാരിറ്റി കിട്ടി. അപ്പോൾ ഈ മനാഫിൻ്റെ പേര് എന്നുള്ളതൊരു ഇവർക്കൊരു പ്രശ്നമാണ്. മുസ്ലിം ആകുക എന്നുള്ളത് ഇവർക്ക് നല്ല രീതിയിലൊരു ചൊറിച്ചിലാണ്. അപ്പോൾ മനാഫിന് കിട്ടുന്ന ഈ സോഷ്യൽ അറ്റൻഷന് അത് കണ്ടിട്ട് ഇവർക്ക് വല്ലാതെ അങ്ങ് കുരു പൊട്ടിയിട്ട് ഇടുന്നതാണ് ഇതുപോലുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ.
ഇതിലിപ്പോൾ ഇവർക്ക് തന്നെ അറിയാം ഇവർ ഈ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കൃത്യമല്ലാത്ത അല്ലെങ്കിൽ സത്യമല്ലാത്ത കാര്യങ്ങളൊന്നും ഇവർക്ക് തന്നെ അറിയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അടിമകളായിട്ടുള്ള കുറേ ഫാൻസ് ഉണ്ടാവും അല്ലെങ്കിൽ കുറേ ഫോളോവേഴ്സ് ഉണ്ടാവും. അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു 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 സ്വയം ഒരു ആത്മനിർവൃതി ഉണ്ടാവും. അത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ അടിച്ചു വിടുന്നതാണ്. അത് കേട്ടിട്ട് അക്ഷരം തെറ്റാതെ അതങ്ങ് വീങ്ങിയിട്ട് കുറേ അടിമകൾ ഈ മനാഫിനെയും ബാക്കിയുള്ളവരുടെയൊക്കെ തെറി വിളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോകും. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഒരുപാട് പേർ എന്നെ തെറി വിളിച്ച് കമൻ്റ് അടിക്കും അല്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനൊക്കെ പോകുന്നുണ്ടാവും. കാരണം ഇവർക്ക് അറിയേണ്ടതൊന്നും സത്യങ്ങളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അറിയേണ്ടത്. ഇവർക്ക് ഈ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് കേട്ട് അതിലൊരു ആത്മനിർവൃതി ഉണ്ടാവും. അത് ഇവർക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരം വർഗീയമായിട്ടുള്ള മനസ്സിൽ ചിന്തയുള്ള ആൾക്കാർ ജീവിക്കുന്നത്. എന്തായാലും അവരൊന്നും നന്നാവാൻ പോകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ